Welcome back to my channel. അപ്പോൾ എല്ലാവർക്കും സുഖാണല്ലോ. ഞങ്ങൾക്കൊരു സുഖം തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമായി, കുറച്ചധികം ദിവസം തന്നെയായി ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. നല്ല എട്ടിൻ്റെ പണിയൊക്കെ കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. നല്ല അടിപൊളിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടരുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങൾക്കൊരു പ്ലാനിങ് കൂടി ഇല്ലാതെ നടന്നൊരു സംഭവത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ഷോപ്പിംഗ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഞങ്ങൾ ഈ ഒരു നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ നാട്ടിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വാങ്ങുന്നതാണ് ചോക്ലേറ്റ്സ് കേട്ടോ. അത് ഒരുപാട് ചോക്ലേറ്റ്സ് വേണമെങ്കിൽ ഒരു 20 കിലോ നമ്മുടെ ചോക്ലേറ്റ്സ് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. അത്രയധികം ചോക്ലേറ്റ്സ് കൊണ്ടുപോകും. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സ് കുറേ കൂടുതലാണ്. പിന്നെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ വീട്ടിലേക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ അതനുസരിച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുപോകും. അപ്പോൾ വെയിറ്റ് അതനുസരിച്ചിട്ട് കൂടുതൽ. പിന്നെ പിള്ളേർക്ക് നാട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലാതെ ചില സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നത്. പിന്നെ ഡ്രസ്സും വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ദിവസവും ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നില്ല. ഒരു 4-5 ദിവസം മാത്രമാണ് നമുക്കൊരു ടിക്കറ്റ് എടുത്തിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഷോപ്പിങ്ങും പിന്നെ വീട്ടിലൊതുക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒട്ടും മനസ്സമാധാനമില്ലാത്തൊരു യാത്രയായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായത്. എന്നാലും കഴിയാവുന്ന തരത്തിലൊക്കെ വാങ്ങിച്ചു. പിന്നെ മിഠായി ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പർച്ചേസിങ് കഴിയുമല്ലോ. പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അധികമൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനെ മുന്നേ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പെരുന്നാൾ വരും എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഓഫറിനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതങ്ങനെ വാങ്ങിച്ച് വെക്കും. ആ ഒരു ശീലമുള്ളതുകൊണ്ട് പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ പാക്ക് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഇല്ലാത്തതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഒരു ദിവസം പർച്ചേസിങ്ങിനായിട്ട് പോയത്. അപ്പോൾ നമ്മുടെ പെട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം അവിടെ കയറ്റി വെച്ചാണ് നാട്ടിൽ പോയിട്ട്. 1.5 വർഷമായി. പക്ഷേ ഇപ്പോഴാണ് പുറത്തിട്ട് ആകെ പൂട്ടി പിടിച്ചിട്ട് നല്ലൊരു പണിയൊക്കെ കിട്ടിയിരുന്നു. എല്ലാ പെട്ടിയും തുടച്ച് വൃത്തിയാക്കി പിന്നെ ഓരോരുത്തരോരോരുത്തർ ഡ്രസ്സ് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് നാട്ടിൽ വരുമ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ മോളിലേയും കൂടി ഞാൻ ആദ്യം ഒരു പെട്ടിയിൽ പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി, കാരണം പിന്നീട് അതൊക്കെ മാറിപ്പോവും. അപ്പോൾ ഞാൻ എനിക്ക് എല്ലാ ഡ്രസ്സുകളും ഉണ്ടോ, ഇനി എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങിക്കാനുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ പെരുന്നാൾക്ക് വരുമല്ലോ, അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി ഇല്ലാത്തത് വല്ലതും വാങ്ങിക്കാണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഇട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ പാക്കിങ്ങൊക്കെ ഉണ്ടായത്. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നു. കാരണം ആൾറെഡി ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ മക്കൾക്കായാലും ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇവിടെ മഴക്കാലമല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനെ എണ്ണിപ്പിടിച്ച് കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല. കാരണം പിന്നെ നാട്ടിൽ വന്നാൽ ഉണങ്ങാനതിനൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ആ ഒരു വിൻ്റർ ടൈപ്പ് ക്ലോത്ത്സ് എടുത്തിട്ടുണ്ടായിരുന്നു. തണുപ്പ് പോലത്തെ ഫുള്ള് അങ്ങനത്തെ അല്ലെങ്കിലും നമ്മൾ കൂടുതലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ പിന്നെ സാധാ ഡെയിലി വേറെന്നുള്ളത് കുറച്ച് ഡ്രസ്സുകളും അതും വേറെ മേടിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ തന്നെ കാർട്ടൂണുകൾ കുറേശ്ശെ കുറേശ്ശായിട്ട് വെച്ച് നോക്കിയിട്ടോ. കാരണം എല്ലാം പരന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ കൂടിയിട്ട് ഒരു ഭാഗത്താക്കിയിട്ട് ഏകദേശം വെയിറ്റൊക്കെ എത്ര വരും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തന്നെ കുറച്ചൊക്കെ റഫായിട്ടായിരുന്നു. ഒതുക്കി വെക്കലൊന്നുമില്ല, ഓരോ കിറ്റായിട്ട് ഇങ്ങനെ കൊടുന്ന് കഴിച്ചപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി. നമ്മുടെ പിന്നെ കൊണ്ടുപോകാൻ ഇനി എത്ര പറ്റും അതൊക്കെ ഉണ്ട്. നമ്മുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറേ ഇങ്ങനെ വാങ്ങിച്ച് വെക്കും കേട്ടോ. ആദ്യമൊന്നും വാങ്ങിക്കാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ പിന്നെ ആ പോവാൻ സമയമാകുമ്പോഴത്തേനും വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് വെയിറ്റ് കൂടും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഓരോന്നും വാങ്ങിക്കുമ്പോഴും അതനുസരിച്ചിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് കുറേശ്ശെ പാക്ക് ചെയ്തത്. അങ്ങനെ പിന്നെ ആ പാക്കിങ്ങൊക്കെ പകുതിയാക്കി വെച്ചു കിട്ടാം. അപ്പോൾ ഞങ്ങൾ പോരുന്നത് 19-ാം തീയതി രാവിലെയാണ്. അപ്പോൾ ഞാനീയൊരു ഞങ്ങളൊരു 15-ാം തീയതിയാണ് ടിക്കറ്റ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഉണ്ടായിരുന്ന ചടപട പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ അതിൽ ഇപ്പോൾ ഞായറാഴ്ച പോരുമ്പോൾ വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഈ പാക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഉച്ചക്കിഴക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു നല്ല വെറൈറ്റി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുപോലത്തെ കറി ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 4 സവാള ഒന്ന് അരിഞ്ഞുവെക്കുക. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വാടിക്കെട്ടിക്കോളും. എന്നിട്ട് നമ്മളതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇതായിക്കോളും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് വേപ്പിൻ്റെ ഇല കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ഇഞ്ചിയും, പിന്നെ ഒരു ഇതിൽ പച്ചമുളക് കുറച്ച് കൂടുതലാണ്, കാരണം മുളകും പൊടി കുറവാണ്. അപ്പോൾ ഒരു 8 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളതാണ് തക്കാളി, ഒരു 2 തക്കാളി അല്ലെങ്കിൽ ഒരു 1.5 തക്കാളി. കാരണം ഇത് പിന്നെ വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 1.5 മുരാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണ ചെറുതാണെങ്കിൽ നമുക്ക് 2 എണ്ണ എടുക്കാം. ഇനി ഈ ഒരു സവാള ഒക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. നമുക്ക് എന്താ പറയുക, അടുക്ക ഇപ്പം നിൽക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് ചാടിയാൽ മതി വിചാരിക്കേണ്ട, അത്ര നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കളറൊന്ന് മാറണം. ഇപ്പോൾ എടുക്കുന്ന ഈ ചുവപ്പ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളറാവും. അപ്പോൾ അതുവരെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള അരി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. 3 കപ്പ് അരി നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു പിന്നെ വെള്ള കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല പ്ലെയിൻ കളറാവുന്നവരൊക്കെ ഒന്ന് കഴുകി, 1-5 വട്ടം കഴുകിയിട്ട് ഞാനതൊന്ന് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. 15 അതിൽ കൂടുതലെടുക്കാം, വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ ചിക്കനും ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് അതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ തിളച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ കളറൊക്കെ മാറി ചിക്കൻ കണ്ടല്ലോ അല്ലേ. നമുക്ക് ഇതിലേക്ക് 1 വലിയ ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഗരം മസാല നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗരം മസാല ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ആ ഒരു മണം വേറെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മണമൊക്കെ അറിയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ആവശ്യത്തിലിട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. പിന്നെ അതാ 1 ടീസ്പൂണോളം നല്ല കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളക് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മണവും രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. 1-5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ചിക്കനൊക്കെ ഒരു പകുതി വേവാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടിതിലേക്ക് 1/2 കപ്പ് തൈര്, നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുക. അധികം പുളിയൊന്നും വേണ്ട, നോർമൽ പുളി അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ വലിയ പുളിയൊന്നും ഉണ്ടാവില്ല, പുളി കുറഞ്ഞ തൈര് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് അത് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുക. ബാക്കിയുള്ള വേവ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാനൊരു പിന്നെ ചിക്കന് പകുതി വേവാകുമ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പകുതി വേവും കൂടിയും ഈ തൈര് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക. തൈര് എന്തായാലും ഒഴിക്കണം. അപ്പോൾ അതാണ് ഇതിലെ കറിയുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഇനി അതവിടെ വേവട്ടെ. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പം പോത്തിനും ചേർത്തോളൂ, അത്രയേ ഉള്ളൂ. അന്ന് വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് 1 സവാളയും പിന്നെ 1 ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മല്ലിയിലയും കുറച്ച് പുതിന, മല്ലിയില 1 പിടിയാണെങ്കിൽ പുതിന ഇല പകുതി, അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ കറിയിലേക്കും ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തന്നെയാണ്, കാരണം ആ മല്ലിയിലയും പുതിനയിലയുടെ ടേസ്റ്റും കൂടി ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കറി ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മുന്നേ നമ്മളിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കറി ഓഫ് ചെയ്ത് വെക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിൻ്റെ കൂടെ വേറെ താറാവിൻ്റെയും പശുവിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കോഴികളുടെ ഒക്കെ എന്തായാലും ഒന്ന് ക്ഷമിക്കാട്ടോ, കാരണം ഒരു നിവൃത്തിയില്ല. ഇതൊക്കെ വീട്ടിലുണ്ട്, പിന്നെ നാട്ടിൽ വന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വക വോയിസുകളൊക്കെ വരും. അവർക്കും വേണ്ടേ സംസാരിക്കാൻ, അവരോട് മിണ്ടാണ്ടിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഇവിടെ എനിക്ക് എഡിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കണം. നമുക്ക് അപ്പോൾ എല്ലാവർക്കും അറിയാനുണ്ടാവും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലുണ്ടാക്കുന്നത് നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നെയ്യും ഓയിലും. അപ്പോൾ അതിലേക്ക് ഞാനിതാ അപ്പോൾ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു അഞ്ചെട്ട് ഏലക്ക, അതനുസരിച്ചിട്ടുള്ള ഗ്രാമ്പു, പിന്നെ പട്ട, അതുപോലത്തെ സമ്മഗതികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് വാടിയാൽ മതി, കളറൊന്ന് മാറണ്ട. ഉള്ളിയുടെ കളറ് മാറി പിന്നെ ചോറിൻ്റെ ആ ഒരു കളറും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരി ഊറ്റിയിട്ട് വെക്കണം കേട്ടോ, വെള്ളമൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് നമ്മളത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് അരിയൊന്ന് ഫ്രൈ ആവുന്നൊരു പൊട്ടലൊക്കെ വരുമല്ലോ, ആ സമയമാകുമ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടാക്കിയ വെള്ളമാണെങ്കിൽ അത് നല്ലത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 6 ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ചോറും അരിയും, ചോറും അരിയേ, അതായത് അരിയും വെള്ളം കൂടി ഒപ്പം വരുമല്ലോ, ആ പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ അരിയും വെള്ളം കൂടി ഒപ്പം വരുന്ന സമയമാകുമ്പോൾ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അതവിടെ റെഡി ആക്കുന്നതിന് മുന്നേ ഞാനിവിടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. കുറേ പാത്രങ്ങളും കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ കണ്ടില്ലതാ, വെള്ളവും പിന്നെ അരിയും ഒക്കെ ഏകദേശം ഒപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് അടിയിലൊരു നല്ല കട്ടിയുള്ളൊരു പഴയൊരു ദോശ പാനും കൂടി വെച്ചിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത്. ഒരു 15 മിനിറ്റ് ആ ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, ഒട്ടും ഇതില്ലാത്ത രീതിയിൽ നല്ലൊരു അടിപൊളി നെയ്ച്ചോറായിരിക്കും. അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികൾക്ക് ആയിട്ട് തൈരാണ് ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഞാൻ ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ്ങിനൊക്കെ നിന്ന് കിച്ചണൊക്കെ, ഇതൊന്നും ഡീപ്പ് ക്ലീനിങ് ആയിട്ടില്ല കേട്ടോ, കാരണം അത് ഞാൻ ചെയ്യുന്നത് പോകുന്നതിന് തലേ ദിവസമാണ്. വേറെ കുക്കിംഗൊന്നും ഇല്ല, വെറും ക്ലീനിങ് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ദിവസം കിച്ചൺ ക്ലോസ് ആണ്, അവിടെ ഒരു വക ഞാൻ ഉണ്ടാക്കിയില്ല എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. കാരണം ഇന്നത്തെ 2 ദിവസം എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ നേരമില്ലാത്ത ദിവസമായിരിക്കും. മൊത്തം ക്ലീനിങ്ങും അടുക്കലും ഒതുക്കലും എത്ര ഒതുക്കി പറക്കി വെച്ചാലും വീണ്ടും വീണ്ടും ഉണ്ടായിരിക്കും. അതുപോലെ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂടി ഒരു ദിവസം വെച്ചതാണ്, പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അങ്ങനെ ഞാനെൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവർക്ക് ചോറ് കൊടുക്കാൻ, അതായത് മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ചോറ് കൊടുക്കാനായിട്ട് നിന്നു. കാരണം എൻ്റെ പണി കഴിഞ്ഞിട്ട് അവർക്ക് ചോറ് കൊടുക്കാൻ എന്തായാലും നടക്കുമല്ലോ. അപ്പോൾ അവർ കൂടെ അവർ ചോറ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്
അതൊക്കെ അവർക്ക് വിളമ്പി കൊടുത്തിട്ട് ഞാൻ വീണ്ടും ബാക്കിയുള്ള പരിപാടികൾക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചോറായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. നമുക്ക് നെയ്ച്ചോറിൽക്കും അതുപോലെ ചപ്പാത്തി അപ്പം ഇതിൽക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ ഈ കറി. ഒരു ചെറിയൊരു പുളിയും എന്താ പറയുക ആ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിൽ മുളകും പൊടി കുറച്ച് കുറവാണ്. മെയിനായിട്ട് നിൽക്കുന്നത് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയുടെ എരിവാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനത്തെ കറികൾക്ക്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും. അങ്ങനെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഞങ്ങൾ ബാക്കിയുള്ള പർച്ചേസിങ്ങും കുറച്ചൊക്കെ പോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പാക്കിങ് നിന്ന് കേട്ടോ. ഇനി ഈ പാക്കിങ് കൂടി അറിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ. അപ്പോൾ ഹസ്ബൻഡും പിന്നെ മക്കളും ഞാനും എല്ലാം ചേർന്നിട്ട് അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോരുന്നത് സംബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നുണ്ട് വേറെ, അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നാട്ടി വരുന്നതൊക്കെയാണ്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാക്കിങ്ങും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.